പായസം ഉണ്ടാക്കാനാണോ ഇത്രയ്ക്ക് പാട്? അതൊക്കെ ഞാൻ ഇപ്പം ഉണ്ടാക്കി കൊടുക്കില്ലേ, നിസ്സാരം. അയ്യോ, എന്ത് പായസം ഉണ്ടാക്കാൻ അമ്മ പറഞ്ഞു? ആദ്യം പായസം ഉണ്ടാക്കണം. വെറും പായസമല്ല, ഇടിച്ചു പിഴിഞ്ഞ പായസം. അയ്യോ, അമ്മ പറഞ്ഞ ഇടിച്ചു പിഴിഞ്ഞ പായസം ഇനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ എന്തോ. എന്തൊക്കെയായിരിക്കും ഇടിച്ചു പിഴിയേണ്ടത്? അരിയാണ്. അതിടിച്ചു പൊടിച്ചാൽ എങ്ങനെയാ പായസം ഉണ്ടാക്കുന്നത്? ഏകാദശിക്ക് മാത്രം എന്താ ഇങ്ങനെ പ്രത്യേക തരത്തിലുള്ള പായസം? സേമിയ പായസം ഉണ്ടാക്കിയല്ലോ. വേണ്ട, ഈ ഇടിച്ചു പിഴിഞ്ഞ പായസം എങ്ങനെ ഉണ്ടാക്കുക എന്ന് ആരോടെ ഇപ്പൊ ചോദിക്കുക? അമ്മയോട് ഇപ്പൊ ചോദിക്കാൻ ചെന്ന അവള് മരുകയെ. ആര് പറഞ്ഞു തരൂ ഇതിന്റെ രഹസ്യം? കിട്ടി, ഇവിടത്തെ ആസ്ഥാന പാചകക്കാരൻ ഇരിക്കല്ലേ, മിസ്റ്റർ ഹിറ്റ്ലർ. അയാളോട് തന്നെ ചോദിച്ചോളെ. എന്താ പനയിന്നിറങ്ങി വന്ന യക്ഷിയെ പോലെ ഇങ്ങനെ മുന്നിൽ വന്നൊന്ന് പേടിപ്പിക്കുന്ന എന്തിനാ? ഓഹോ, പനയിൽ നിന്ന് ഇറങ്ങി വരുന്ന യക്ഷിക്ക് ഇത്രയും ഗ്ലാമർ ഉണ്ടോ? ഇതാണോ ഗ്ലാമർ? ഇത് ചുമ്മാ നോക്കൂത്തി കുടുപ്പിട്ട പോലെ. നോക്കൂത്തി തന്റെ കൂൾ ജ്യോതി, കൂൾ. ആവശ്യം നിന്റേതാ, ക്ഷമിക്ക്, കുറച്ചുകൂടി ക്ഷമിക്ക. അല്ല, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അതെ, ഒരു ചെറിയ ഹെൽപ്പ് വേണമായിരുന്നു. എന്നെ ഒന്ന് സഹായിക്കാമോ പ്ലീസ്? ഡിവോഴ്സ് പേപ്പറിൽ ഇപ്പൊ തന്നെ ഞാൻ ഒപ്പിട്ട് തരണം. കുന്ത, സമയമാകുമ്പോ ഞാൻ തന്നെ അതാദ്യം ചെയ്തോളാം. ഇതല്ല പിന്നെ നിങ്ങളുടെ മരുമക്കളുടെ മുമ്പിൽ എന്റെ മാനം പോവാതെ ഒന്ന് രക്ഷിച്ചു തരണം. ഓ, അപ്പൊ അതിന് എന്റെ സഹായം വേണം. ആട്ടെ, എന്ത് സഹായം ഞാൻ ചെയ്യേണ്ടത്? ഇടിച്ചു പിഴിഞ്ഞ പായസം അതുണ്ടാക്കാൻ എന്നെ സഹായിക്കോ. എന്തിന്? ഏകാദശിയുടെ ചടങ്ങാത്ര. എങ്ങനെയാ ഇടിച്ചു പിഴിഞ്ഞ പായസം ഉണ്ടാക്കുന്നത്? എനിക്ക് വേണ്ടി നീ പൂജ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. എന്നിട്ട് ഇനി പായസം ഉണ്ടാക്കാനുള്ള റെസിപ്പിയും ഞാൻ തന്നെ പറഞ്ഞുതരണം. നീ പോയി വല്ല പാചകക്കാരനോട് ചോദിക്കും. പാചകക്കാരനോടല്ലേ ഞാൻ ചോദിച്ചത്? എന്താ പറഞ്ഞത്? അല്ല, ഈ പാചകം ചെയ്യുന്നവരെ ആ പേരിലല്ലേ വിളിക്കുന്നതെന്ന് പറയായിരുന്നു. ഞാനേ ഡി കെ റെസ്റ്റോറന്റിന്റെ മുതലാളിയാ. ആഹാ, നിങ്ങൾ അവിടെ ഏപ്രണം കെട്ടി അടുക്കള കയറി പാചകം ചെയ്യുന്നതേ ഞാൻ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ. അതെന്റെ ഹോട്ടലാ. ഇത് നിങ്ങളുടെ വീടാ. നീ പൂജ ചെയ്യുന്നതിന് ഞാൻ പായസം ഉണ്ടാക്കില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? നീ നിർത്തിയത് എന്ത്? പൂജയോ അതോ പായസം ഉണ്ടാക്കുന്നതോ? രണ്ടും. നിന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തൊരു സാധനം. ഇയാളെ ഞാൻ. എന്നെ ബേക്കറിക്കാരി എന്ന് വിളിക്കുന്ന ഞാൻ ക്ഷമിക്കും, പക്ഷെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞോണ്ടല്ലോ കൊല്ലും ഞാൻ നിങ്ങളെ. മര്യാദക്ക് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയസം. പായസം ഉണ്ടാക്കാൻ പോയിട്ട് ഒരു ചായ കൂട്ടാൻ പോലും നിന്റെ കൂടെ ഞാൻ കൂടില്ല. ശരി, നിങ്ങൾ പായസം ഉണ്ടാക്കി തരണ്ട, പകരം റെസിപ്പി പറഞ്ഞുതരാല്ലോ. ശരി, പറഞ്ഞുതരാം. താങ്ക് യു. വേഗം പറ. ആദ്യം സ്റ്റൗ കത്തിക്കണം. അതില് ഒരു വിസ്താരമുള്ള പാത്രം വെക്കണം. എന്നിട്ട്? എന്നിട്ട് അതിൽ നിന്നെ എടുത്ത് വെച്ച് പുഴുങ്ങണം.
അപ്പൊ പായസം ആയിക്കോളും. എന്റെ പൊന്നി ഹിറ്റ്ലറെ, അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്ന് പറഞ്ഞുതാ. ഇത് വെറും പായസമല്ല, ഇടിച്ചു പിഴിഞ്ഞ പായസോ. ഇത് പൂജയ്ക്കുള്ളതാണ്, പറഞ്ഞെന്നില്ലെങ്കിലേ നിങ്ങൾക്കാ ദോഷം ഉണ്ടാവുന്നെ. അങ്ങനെയാണോ? ആ അതെ, എന്നാ ഞാൻ പറഞ്ഞുതരാ. അങ്ങനെ പറഞ്ഞിട്ടാ. 100 ഗ്രാം കുരുമുളക്, 10 ഗ്രാം ഗ്രാമ്പു, പിന്നെ നല്ല എരിവുള്ള കാന്താരി മുളക് 1/4 കിലോ, വറ്റൽ മുളക് ആവശ്യത്തിന്. എല്ലാം കൂടി ഉരലിലിട്ട് ഇടിച്ച് പൊടിച്ച് പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് പായസം വെക്കണം. അപ്പോ ഇടിച്ചു പിഴിഞ്ഞ പായസമാവും. അതെ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ പായസം വെക്കാം. എന്നിട്ട് ആ പായസം മുഴുവൻ നിങ്ങളുടെ വായിലോട്ട് ഒഴിച്ചുതരാം. എന്റെ അതെയാ അല്ല, പിന്നെ ഒരു പാചകക്കാരൻ വന്നിരിക്കുന്നു. എടി, ഞാൻ നിന്റെ അടുത്തേക്കല്ലോ വന്നത്, നീ എന്റെ അടുത്തേക്കല്ലേ. ഓ മാപ്പ്, ഇനി വരത്തില്ലായേ. ഈ മുളക് പായസ റെസിപ്പി മടക്കി നിങ്ങളുടെ പോക്കറ്റിനകത്ത് വെച്ചേക്കേ. മണം നോക്കി കരിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്ന ഒരു ദിവസം എനിക്കും വരും. അന്ന് നിങ്ങൾ എന്നെ അംഗീകരിക്കും. കേട്ടാ, ഹലോ ഹലോ, ഇങ്ങടെ ഇങ്ങടെ ഇങ്ങടെ. താൻ ആരാന്ന തന്റെ വിചാരം? താന്റെ സഹായം ഇല്ലാതെ പായസം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനിന്ന് നോക്കട്ടെ. തന്റെ വിചാരം, താൻ പാചകലയിലെ വലിയ സൂപ്പർ സ്റ്റാർ ആണെന്ന. ഒരു തേങ്ങയല്ല, ഉടായ്പനാ താൻ. താനി ഉടായ്പൻ തന്റെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നവരുടെ വയറിളകി അവരെല്ലാരും തന്നെ ചീത്ത പറഞ്ഞ് നാട്ടിക്കും. ഒരു നാളാ പാചകക്കാരൻ വന്നിരിക്കുന്നു. താൻ പാചകക്കാരനല്ല, കുഷിനിക്കാരന, കുഷിനിക്കാരൻ. അയ്യട്ടാ, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളു. തന്റെ ചെവി പുളിക്കുന്നത് വരെ ഞാൻ പറയും. കുഷിനിക്കാരൻ, 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 കുഷിനിക്കാരൻ. ഹലോ, എവിടെ എവിടെ എവിടെ? യൂട്യൂബ് സെർച്ച് ചെയ്താലേ നല്ല ഒന്നാന്തരം പായസത്തിന്റെ റെസിപ്പി ഇഷ്ടംപോലെ കിട്ടും. അത് നോക്കി ഉണ്ടാക്കി നല്ല ഒന്നാന്തരം പായസം എന്ന് എല്ലാരെ കൊണ്ട് പറയിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ബേക്കറി ജ്യോതി എന്നല്ല, കേട്ടോ ഹിറ്റ്ലർ. ഒരോണക്ക പാചകക്കാരനും അയാളുടെ ഒരു കൂതറ റെസ്റ്റോറന്റും. ഒരിക്കലും പായസം ഉണ്ടാക്കാൻ അയാൾ എന്നെ സഹായിക്കാൻ പോകുന്നില്ല. ഇങ്ങനെ ഇപ്പൊ ഇടിച്ചു പിഴിഞ്ഞ പായസം ഉണ്ടാക്കുക, എന്തൊക്കെ ഇടിച്ചു പിഴിയണ്ടേ? എന്റെ ഏകാദശി ദേവി, ഒരു ഗംഭീര പായസം ഉണ്ടാക്കി എല്ലാവരെയും കൊണ്ട് നല്ലത് പറയിപ്പിക്കാന്ന് അങ്ങേരെ വെല്ലുവിളിക്കുകയും ഞാൻ ചെയ്തു. എന്താ ഇപ്പൊ ഒരു വഴി? യൂട്യൂബ് തന്നെ ശരണം. ഇടിച്ചു പിഴിഞ്ഞ പായസം യൂട്യൂബിൽ കാണാതിരിക്കില്ലല്ലോ. കേട്ടില്ല, പായസം ഉണ്ടാക്കി ഈ ജ്യോതി ആരാണെന്ന് കാണിച്ചു കൊടുക്കുന്നു. ഇടിച്ചു പിഴിഞ്ഞ പായസം. ഈ പായസം ഉണ്ടാക്കി ജ്യോതി ആരാണെന്ന് ഞാൻ കാണിച്ചു. ഇടിച്ചു പിഴിഞ്ഞ പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. ഞാനിവിടെ കുറച്ച് പായസത്തിനുള്ള സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അളവിൽ മാറ്റം വരുത്താം. ഓ, കത്തിക്കാലോ. സ്റ്റൗവിലേക്ക് നമുക്കിനി വിസ്താരമുള്ള ഒരു പാത്രം എടുത്തു വെക്കാം. പാത്രല്ലേ പറയുന്ന സാധനങ്ങളെല്ലാം എടുത്ത് തയ്യാറാക്കി വെക്കുക. എന്തൊക്കെ സാധനങ്ങളാ ചേച്ചി? ആദ്യം നെയ്. നെയ് അല്ലേ? നെയ്, ബദാം. ഞാൻ ഇവിടെ ഇവിടെ അണ്ടിപ്പരിപ്പ്. നിക്കേച്ചി ഒന്ന് എടുത്തോട്ടെ. കിസ്മിസ്. അണ്ടിപ്പരിപ്പ്. കിസ്മിസ്. എന്ത് സാധനം ഇതായിരിക്കും? ഉണക്കമുന്തിരി. പിന്നെ
ഇനി വേണ്ടത് ശുദ്ധമായ പശു പാലാണ്. പശുവും പാലും 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 മേൽപ്പറഞ്ഞ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചതിന് ശേഷം ഇത് നെയ്യിൽ വരട്ടിയെടുക്കുക. പാലിൽ നെയ്യ് വരട്ടിയെടുക്കാനാ? ചൂടായ നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ബദാം എന്നിവ വരട്ടിയെടുക്കണം. ഇപ്പോൾ നിങ്ങൾ നിലത്ത് മുട്ടുമടക്കി ചമ്രം മടഞ്ഞിരിക്കുക. പായസം ഉണ്ടാക്കുന്നതിന് ഞാൻ എന്തിനാ മുട്ടുമടക്കിയിരിക്കുന്നത്? അതും പായസം തമ്മിൽ എന്താ കണക്ഷൻ? ഓ, ഏകാദശി വ്രതത്തിനുള്ള ഇടിച്ചു പിഴിഞ്ഞ പായസം അല്ലേ, എന്തെങ്കിലും കണക്ഷൻ കാണും. എന്റെ ഗുരുവായൂരപ്പാ, ഇരുന്നേക്ക. ശ്വാസം മുകളിലേക്ക് വലിക്കുക. ശ്വാസം പതിയെ താഴേക്ക് വിടുക. വിട്ടു, നന്നായിട്ട് വിട്ടു. അതിനുശേഷം കാലുകൾ നീട്ടി വെക്കുക. കാല് നീട്ടി വെക്കാനും? അയ്യോ, ഒരു പായസം വയ്ക്കാൻ ഇത്രയൊക്കെ ചെയ്യണമല്ലേ? ചേച്ചി പറഞ്ഞല്ലേ നീട്ടി വെച്ചേക്കാം. ഇനി കൈവിരലുകൾ കൊണ്ട് കാലിന്റെ തള്ളവിരലിൽ പിടിക്കുക. എന്റെ അമ്മോ, ഇടിച്ചു പിഴിഞ്ഞ പായസം ഉണ്ടാക്കി കഴിയുമ്പോ ഞാനൊരു പരിവാവല്ലോ. കരിഞ്ഞ മണം വരുന്നുണ്ടല്ലോ. അയ്യോ, പാത്രം കരിഞ്ഞു. ഇനി കാൽമുട്ടൽ കൈകൾ വെച്ച് പതിയെ നടു നിവർത്തുക. നടു നിവർത്താനാ? ഇതെന്താ ഇങ്ങനെയാണോ പായസം ഉണ്ടാക്കുന്നത്? അയ്യോ, ശ്വാസം മുകളിലേക്ക് എടുക്കുക. അതിനുശേഷം പതിയെ എന്റെ ഈശ്വരാ ചതിച്ചോ, ഇങ്ങനെ മാറിപ്പോയതോ? ഓ കുന്തം, അയ്യോ എന്റെ ദൈവമേ, എന്തൊരു വിശപ്പ്. ആ ഹിറ്റ്ലർ പറഞ്ഞ പോലെ ഉപവാസം എടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നല്ലോ. പൂജ കഴിയുമ്പോഴേക്കും എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. വിശന്നിട്ടാണെങ്കിൽ കണ്ണും കാണാൻ വയ്യ. എന്റെ അമ്മേ, എന്തെങ്കിലും ഉണ്ടോന്തോ, എനിക്ക് വിശന്നിട്ടാണെങ്കിൽ തല ഉറങ്ങുക ചെയ്യുന്നു. ഇതിനകത്ത് വല്ലതും ഉണ്ടോ?
ചക്കരക്കാരി, നീ എന്താ ഇവിടെ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്? ചോദിച്ചു കേട്ടില്ലേ നീ എന്താ ഇവിടെ കാണിച്ചു കൂട്ടിയിരിക്കുന്നു? അത് പിന്നെ ഞാനേ ഇവിടെ. നീ എന്തിനാ എന്റെ താടി പിടിച്ച് വലിച്ചത്? അല്ല, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കണു. നിങ്ങളുടെ മുഖം പെട്ടെന്ന് കണ്ടപ്പോ പൊറോട്ട ഇങ്ങനെ തൂങ്ങി കിടക്കണ പോലെ തോന്നി. പൊറോട്ടയ്ക്ക് എന്താ കൊമ്പും മീശയുണ്ടോ? നിനക്ക് എന്താ ഭ്രാന്താണോ? വിശക്കുന്നവരാരും മനുഷ്യരെ തിന്നാറില്ല. ഇതാ ഞാൻ പറഞ്ഞത്, നിന്നെ കൊണ്ട് ഈ വ്രതം പൂർത്തിയാക്കി പൂജ ചെയ്യാൻ പറ്റില്ല. നീ ഒരു ഭൂലോക വേസ്റ്റ് ആണെന്ന് ഇപ്പൊ മനസ്സിലായി. പിന്നെ അല്ലാതെ പായസം ഉണ്ടാക്കാൻ വന്നിട്ട് അടുക്കള മുഴുവൻ യുദ്ധക്കളം പോലെ ആക്കിയില്ലേ നീ? നിനക്കെന്താ ബോധമില്ലേ? ബോധമുണ്ടായിരുന്നു, നിങ്ങൾ കല്യാണം കഴിക്കുമായിരുന്നു. ഷട്ട് അപ്പ്. അഞ്ച് മിനിറ്റിനകം ഈ അടുക്കള മുഴുവൻ ക്ലീൻ ആക്കിയിരിക്കണം. പിന്നെ പൂജ തുടങ്ങുന്നതിന് മുമ്പ് പൂജാമുറിയും ഹാളും എല്ലാം തുടച്ച് വൃത്തിയാക്കിയേക്കണം. മനസ്സിലായോ? എന്താ നീ മിഴുങ്ങസിയാന്ന് പറഞ്ഞിരിക്കുന്നു? ദേ ഇവിടെ എല്ലാം വേഗം വൃത്തിയാക്ക്. എനിക്കിവൾ സെർവന്റ് മാത്രമാണ്, അതിനൊരു മാറ്റം ഉണ്ടാവില്ല. മോളൊന്നും കാര്യാക്കണ്ട കേട്ടോ, എല്ലാം ശരിയാവും. ശരിയാവും. കൊലപാതക കുറ്റത്തിന് ഇയാള് ജയിലിൽ കിടക്കുമ്പോ എല്ലാം ശരിയാവും. ഹലോ മോൾ, എന്താ ആലോചിച്ച് നിക്കുന്നേ? അല്ല, ഈ പായസം ശരിയാക്കുന്ന കാര്യം ആലോചിക്കുവായിരുന്നേ. ഇതിന് തുടങ്ങിയില്ലേ? അയ്യോ, എനിക്ക് അറിയില്ല അമ്മേ. ഈ ഇടിച്ചു പിഴിഞ്ഞ പായസത്തിന് എന്തൊക്കെ ഇടിച്ചു പിഴിയുന്നേ? അത്ര ഉള്ള കാര്യം, അതൊക്കെ അമ്മ പറഞ്ഞുതരാം. അതുപോലെ മുളക് ചെയ്താ മതി. ആദ്യം വെള്ളത്തിൽ പച്ചരിട്ടങ്ങ് വേവിക്കണം. എന്നിട്ട് ഇപ്പൊ പിടി കിട്ടിയല്ലോ. നാളികേരം ഇടിച്ചു പിഴിഞ്ഞെടുത്ത് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാ അതിന് ഇടിച്ചു പിഴിഞ്ഞ പായസം എന്ന് പറയുന്നത്. അയ്യേ, അപ്പൊ ഇത്രയും ഉണ്ടായിരുന്നല്ലോ. ഇതിനാണോ ഹിറ്റ്ലർ അത്ര വലിയ ബിൽഡപ്പ് ഉണ്ടോ? അമ്മേ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? സംശയം. ഈ ഹിറ്റ്ലറിനെ ഇടിച്ചു പിഴിഞ്ഞ ഒരു പായസം ഉണ്ടാക്കാൻ പറ്റും? കേക്കണ്ട, നിന്നെ ഇടിച്ചുരുട്ടി ഉണ്ടപ്പരി ഉണ്ടാക്കുവൻ. വേഗം പായസം ഉണ്ടാക്കിട്ട് വാട്ടി കേൽ. അമ്മ നോക്കിക്കോ, അമ്മയുടെ മോനെ ഇടിച്ചു പിഴിഞ്ഞ് ഒരു ദിവസം ഞാനൊരു പായസം ഉണ്ടാക്കും. ഇടിച്ചു പിഴിഞ്ഞ് ഹിറ്റ്ലർ പായസം. ജോലി ഇതുവരെ തീർന്നില്ലേ? അതെങ്ങനെയാ, അടുക്കള വൃത്തിയാക്കി തീർന്നു കാണത്തേ ഉള്ളു. കിച്ചൺ ഇവള് യുദ്ധക്കളമാക്കി മാറ്റി കളഞ്ഞില്ലേ താരേ? തൊട്ടതെല്ലാം തട്ടിത്തെറിപ്പിക്കുന്ന ഇവളെ കൊണ്ട് എങ്ങനെ പൂജ ചെയ്യിക്കാൻ പറ്റും? ആ, നീ ഒരു കാര്യം ചെയ്യ, നിന്നെ കൊണ്ട് പൂജ ചെയ്യാൻ പറ്റില്ല എന്ന് അമ്മയോട് പറഞ്ഞേക്ക്. എന്നിട്ട് ഒരു മൂലയില് പോയി മിണ്ടാതിരിക്കും. ഏകാദശി പൂജ ഞാൻ തന്നെ ചെയ്തോളാം.